Hi dear friends, Assalamu alaikum, welcome back. Appo innathe nammala video parayunnathu adipoli taste ulla kallumakkaya nirachayinte recipe aanu. Appo da kallumakkaya nirachathu undakkan vendittu njan ivide korcha kallumakkaya eduthittunde. Appo da njan nallam kezhukitte nammala scrubber alle paathram kekkana scrubber okke ittittu varuthi nallam kezhuki eduthittattade. Appo ee kallumakkayile siladakke ingane endana indre thodakke ingane adarnu nikkundayirunnu. Appo adu ittittade njan ippo kallumakkaya nirakkan povanathu. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഞാൻ മാറ്റി വെക്കുന്നു കേട്ടോ. അപ്പോൾ ദാ ഇത്രയും കല്ലുമ്മക്കായ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തോട് ഇങ്ങനെ അടർന്ന് നിൽക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്ന കല്ലുമ്മക്കായ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ തോട് ഇങ്ങനെ അടർന്ന് നിൽക്കുന്ന കല്ലുമ്മക്കായയിൽ വെള്ളം ഇവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമ്മൾ അരി അരക്കണേക്ക് ഒഴിക്കാനുള്ള കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട്. നമ്മൾ ചോറ്റരില്ല, സാധാ ചോറ് വെക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ അരി ഞാനൊരു അഞ്ചാറ് മണിക്കൂർ പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇനി നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ നല്ലോണം കഴുകിയിട്ട് ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സവാള ചെറിയ സവാള ആണെങ്കിൽ ഒന്നെണ്ണം എടുക്കാം. പിന്നെ വലിയ അത്യാവശ്യം വലിയ സവാള ആണെങ്കിൽ സവാളയുടെ പകുതി എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കാൽ ടീസ്പൂണ് പെരിഞ്ചീരക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമില്ലേ, നമ്മൾ എന്താ പറയുക, കല്ലുമ്മക്കായയിലെ വെള്ളം അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു അരക്കപ്പ് കൂടെ വെള്ളം ഞാൻ ഒഴിച്ചെടുത്തിട്ട് അരിയൊന്ന് നല്ല അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരക്കണ്ട, കുറഞ്ഞൊരു തരിയോടുകൂടി അരച്ചെടുക്കാം. ഇനി ഞാനതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഇനി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഇല്ലേ, അത് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് മാവ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ലൂസായിട്ടും കുഴക്കാൻ പാടില്ല, നല്ല ടൈറ്റായിട്ടും കുഴക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ മാവിന്ന് ഞാൻ ചെറിയ ഒരു ഉരുളെടുത്തിട്ട് കല്ലുമ്മക്കായയുടെ ഉള്ളിലേക്ക് നിറച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് മാവ് നമ്മളിതിലേക്ക് കുത്തി നിറക്കരുത് കേട്ടോ. അപ്പോൾ എന്താണ് മാവ് വേവാതൊക്കെ ആവും. അപ്പോൾ ചെറിയ ഒരു ഉരുള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചെടുക്കാം. അപ്പോൾ ഇത് നിറയ്ക്കുന്ന മുന്നേ ഇതിൻ്റെ ഉള്ളിലൊരു നാര് പോലെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ നമ്മൾ എടുത്ത് ഒഴിവാക്കുക. അപ്പോൾ ആ നാര് പോലുള്ളതൊക്കെ നമ്മൾ കല്ലുമ്മക്കായ കഴുകുമ്പോൾ തന്നെ എടുത്ത് ഒഴിവാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് കഴുകുമ്പോൾ തന്നെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കല്ലുമ്മക്കായ. ഇതുപോലെ നമുക്ക് എല്ലാതും നിറച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ഇതുപോലെ റെഡിയാക്കി എടുക്കുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടിട്ടുണ്ട്, പറയാനും വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് വേണം ഈ മാവ് ഇതുപോലെ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതാ ബാക്കിയുള്ള കല്ലുമ്മക്കായൊക്കെ ഞാൻ അതുപോലെ നിറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ കല്ലുമ്മക്കായയുടെ ഉള്ളിലേക്കൊക്കെ ഇതുപോലെ ഞാൻ മാവ് നിറച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന സ്റ്റീമർ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് ഇങ്ങോട്ട് ഇറക്കി വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്റ്റീമർ നമ്മൾ എടുക്കുന്ന പാത്രം വെള്ളം തിളപ്പിക്കാൻ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ചെറുതും വലുതൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ നമ്മൾ വെച്ചിട്ടുള്ള ചീനച്ചട്ടിയുടെ അളവിനനുസരിച്ച് സ്റ്റീമർ ഒന്ന് വലുതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി ഇതിലേക്ക് ഞാൻ കല്ലുമ്മക്കായ ഓരോന്ന് ഇറക്കി വെച്ചിട്ട് സ്റ്റീം ചെയ്ത് മൂടി വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണേ. മുഴുവനായിട്ട് ഇതിൽ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഒരു അഞ്ചാറിനൊക്കെ ഇതുപോലെ വെച്ചിട്ട് ഒരു 8-9 മിനിറ്റോളം ഞാൻ ആവി കയറ്റിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് കല്ലുമ്മക്കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഞാൻ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ പിന്നെ എന്താ പറയുക, അധികം വെള്ളം ലൂസാവാൻ പാടില്ല, കുറച്ചൊരു കട്ടിയിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കലക്കിയെടുത്തതിന് ശേഷം ഞാൻ 2 വെളുത്തുള്ളി കൂടെ ചതച്ചത് ഇതിലേക്ക് ഇട്ട്, അപ്പോൾ ആ വെളുത്തുള്ളി കൂടെ ഇട്ടിട്ട് നല്ല ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇനിതാ നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ ഓരോന്നെടുത്തിട്ട് ഈ മുളക് പൊടിയിലെ കൂട്ടിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഷെല്ലോട് കൂടിയിട്ട് തന്നെ കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഷെല്ലോട് കൂടി ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ പിന്നെ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് മുളക് പൊടിയിലെ കൂട്ടിൽ. ഇതാ നമുക്ക് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കല്ലുമ്മക്കായ ഒക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.